ഇതവിടെ എനിക്ക് പറയണമെന്ന് തോന്നി പല സ്റ്റുഡൻസും മറ്റ് മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്നും പേരെടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വരുമ്പം എൻക്വയറി വിളിക്കുമ്പോൾ കരഞ്ഞിട്ടുള്ള നഴ്സുമാരുണ്ട് കരഞ്ഞിട്ടുള്ള നേഴ്സുമാരുണ്ട് കൊടുത്ത പൈസക്കുള്ള സർവീസ് കിട്ടിയില്ല എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുള്ള നേഴ്സുമാർ ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഒരു ബിസിനസ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാം എന്ന് ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ അഞ്ച് വർഷം ആറ് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ഒപ്പം തന്നെ ജുനുസ് അക്കാഡമി എന്നൊരു പേര് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സർവീസുകൾ തന്നെയാണ് ഇവിടെ പഠിച്ചിറങ്ങുമ്പോൾ ഓരോ കുട്ടികളും മാം ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാറുണ്ട് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൂല്യം ഞാൻ അതിന് കൊടുക്കുന്നു ഒരുപാട് വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാനിതൊക്കെ ഒ ഇതി പഠിക്കാനായിട്ട് എന്നെ അന്വേഷിച്ചു വരുന്ന ഓരോ നേഴ്സുമാരെയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ് ഹായ് ഓൾ ഹായ് ജിനൂസ് അക്കാഡമിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാൻ കുറച്ച് കാരണങ്ങളുണ്ട് അതൊക്കെ എന്താണെന്ന് പറയുന്നതിന് മുൻപ് എന്നെ ആർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു എനി ഹൗ ജിനൂസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ജിനൂസ് അക്കാദമി എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ മനസ്സിലോട്ടും ഓടി വരുന്നത് ഈ ജിനു മാം എന്ന് പറയുന്ന എന്റെ മുഖം തന്നെ ആയിരിക്കും ഒബിയസ്ലി ആണ് എനിക്കറിയാം പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജിനൂസ് അക്കാഡമിക്ക് ഒരു ഹിഡൻ ഫേസും കൂടെ ഉണ്ട് ഓക്കെ ഞങ്ങൾ ഇങ്ങനെ രണ്ട് ഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ എല്ലാവർക്കും അറിയുന്ന ഒരു ഫേസ് തീർച്ചയായിട്ടും എന്നെയാണ് പക്ഷെ ജിനൂസ് അക്കാഡമിയുടെ ഒരു സ്ട്രോങ് ഫില്ലർ ആൻഡ് ദ ഹിഡൻ ഫേസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചാലൻ വോഗീസ് ഞങ്ങൾ രണ്ടു പേരുമാണ് ഈ ജിനൂസ് അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സ് സോ ഇന്ന് എന്തുകൊണ്ട് സാർ എൻ്റെ കൂടെ വീഡിയോ ചെയ്യാനായിട്ട് വന്നു അല്ല എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വീഡിയോ വന്ന ഏകദേശം ഒരു ആറ് ഏഴ് മാസം മുമ്പാണ് അപ്പോൾ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഒരു സൈബർ ആക്രമണം വന്നായിരുന്നു നമ്മുടെ ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ആയിട്ട് അന്ന് അന്ന് അന്നത്തെ വീഡിയോയിലാണ് ഞാൻ വന്നിരുന്നത് അപ്പം ഇന്നും അതുപോലെ ഒരു ഇത് സംഭവിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ജനൂസ് അക്കാഡമി ഇത്രയും വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ശത്രുക്കാർ കൂടിയതാണോ അതോ ജന്യൂസ് അക്കാഡമീനെ വേറെ രീതിയിൽ പേടിക്കുന്നതാണോ റിയത്തില്ല അതായത് ഈ കുറച്ച് നാളുകളായിട്ട് ഇൻജുന അക്കാഡമിയുടെ എന്ത് പോസ്റ്റർ ഇട്ടാലും എന്ത് വീഡിയോ ഇട്ടാലും എന്ത് ആട് കിട്ടാലും എല്ലാത്തിന്റെയും താഴെയും നിരന്തരമായിട്ട് നെഗറ്റീവ് മോശമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുണ്ട് നെഗറ്റീവ് മെനക്കെട്ട് ഇരിക്കുന്നവരുണ്ട് അപ്പൊ നമ്മൾ ഈ പ്രൊഫൈലുകൾ എല്ലാം തന്നെ നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട് അങ്ങനെ വെരിഫൈ ചെയ്തതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പ്രൊഫൈൽസ് എല്ലാം ഫേക്ക് പ്രൊഫൈൽസ് ആണ് സ്വന്തമായി ഒരു മുഖം പോലും ഇല്ലാത്ത നട്ടലില്ലാത്ത ആൾക്കാരാണ് ജനൂസ് അക്കാദമിയുടെ ഫേസ്ബുക്ക് പേജിന്റെയും അതുപോലെ തന്നെ പോസ്റ്റേഴ്സിന്റെയും ഇത്തരത്തിലുള്ള കമന്റ്സ് അവർക്ക് സ്വന്തം മുഖം പോലും ഇല്ല കമന്റ് ഇടുന്നവരാണോ നട്ടലില്ലാത്തവർ അതോ ഇനി അവരെ കൊണ്ട് ചെയ്യിക്കുന്നവരാണോ നട്ടലില്ലാത്തവരെന്നറിയത്തില്ല സി നിങ്ങൾക്ക് എന്തെങ്കിലും ജുനൂസ് അക്കാഡമിയുടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ജുനൂസ് അക്കാഡമിയിൽ പഠിച്ചിറങ്ങി ഒരു സ്റ്റുഡൻസും ഇത്തരത്തിലുള്ള ഒരു നീജമായ പ്രവൃത്തി നമ്മളോട് ചെയ്യില്ല എന്ന് നൂറ്റൊന്ന് ശതമാനം നമുക്ക് ഉറപ്പാണ് കാരണം ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഓയിട്ട് പഠിക്കുക പാസ്സാവുക പുറത്തു പോകുക അവരുടെ ജോലി തിരക്കിനിടയിൽ അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് ഓയിട്ട് പഠിക്കുന്നവരാണ് നേഴ്സുമാർ അവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല ഇനി ഒരു നഴ്സിങ് കഴിഞ്ഞ് ഒരു ചെയ്യുന്ന ഒരു നഴ്സിനെ ഒരു ഓറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് പല സ്ഥാപനങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ട് പോലും അവരതിനെതിരെ റിയാക്ട് ചെയ്യാത്ത ആൾക്കാരാണ് നഴ്സുമാരെന്ന് പറഞ്ഞത് നഴ്സുമാരുടെ സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ റിയാക്ട് ചെയ്യാനായിട്ട് അത്രയും മടി കാണിക്കുന്നത് പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകർ അല്ലെങ്കിൽ ഒരു അക്കാഡമിയുടെ സൈഡിൽ നിന്ന് അവർക്ക് ഉണ്ടായിട്ട് പോലും റിയാക്ട് ചെയ്യാത്തവരെ എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയണം കാരണം ഇവിടെ ഞാൻ ഇത്രയും നാൾ ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി പല സ്റ്റുഡൻസും മറ്റ് മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്നും പേരെടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വരുമ്പം എൻക്വയറി വിളിക്കുമ്പോൾ കരഞ്ഞിട്ടുള്ള നേഴ്സുമാരുണ്ട് കരഞ്ഞിട്ടുള്ള നേഴ്സുമാരുണ്ട് കൊടുത്ത പൈസക്കുള്ള സർവീസ് കിട്ടിയില്ല എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുള്ള നേഴ്സുമാരുണ്ട് അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർ പൈസ കൊടുത്തു അവർക്ക് ആവശ്യമുള്ള സർവീസ് കിട്ടിയില്ല അല്ലെങ്കിൽ അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ച് അഡ്മിഷൻ എടുത്ത ഒരുപാട് നേഴ്സുമാരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജിനൂസ് അക്കാഡമിയുടെ ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡന്റ് പോലും നമുക്കെതിരെ ഇങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല ഈ കമന്റ് ഇട്ടിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും ഫേക്ക് അക്കൗണ്ട് ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വൺ മന്ത് മുമ്പ് ഉണ്ടാക്കിയത് എഐ പിക്ചേഴ്സ് വെച്ചിട്ടുള്ള ഫേക്ക് അക്കൗണ്ടുകൾ ഞാൻ പറയുന്നത് ആരാണ് ഇത്ര ഇപ്പൊ പേടിക്കുന്നതിന്റെ പ്രധാന കാരണം ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് എടുക്കുന്ന ഒരു ഫീസ് മേടിച്ചു കഴിഞ്ഞാല് ഞങ്ങള് രണ്ടുപേരും നഴ്സുമാരാണ് ഇപ്പൊ നമുക്ക് നേഴ്സുമാരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന പൈസക്ക് അവരുദ്ദേശിക്കുന്നതിന് സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ആര് വന്ന് ഇവിടെ നമ്മുടെ ജനുസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാലും ആദ്യത്തെ അറ്റംറ്റ് തന്നെ അവർ പാസ്സായി പോകണമെന്ന് ആഗ്രഹിച്ച് അത്രയും സർവീസ് കൊടുക്കുന്നവരാണ് ഞങ്ങൾ അല്ലാതെ നിങ്ങൾ വന്നിട്ട് ആദ്യം തന്നെ എക്സാം എഴുതി ഫെയിലായി അവർ വീണ്ടും നമുക്ക് ജോയിൻ ചെയ്തു ആ പൈസ കൂടെ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡോടുകൂടി ചിന്തിക്കുന്നവരല്ല

മായി ചിത്രീകരിക്കാൻ വേണ്ടി പർപ്പസ്കുള്ളിൽ കമന്റ് ഇടുന്ന ആ ഒരു നേരം മതി കുട്ടികൾക്ക് വേണ്ടി നഴ്സിങ് കഴിഞ്ഞ് ഈ ഓയിറ്റ് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടി എന്ത് എന്നാണ് നിങ്ങൾ ആ സമയം ചിന്തിക്കേണ്ടത് അല്ലാതെ ന്യൂസ് അക്കാഡമിക്ക് എതിരെ എന്ത് ചെയ്യാം അല്ലെങ്കിൽ കയറി വരുന്ന മറ്റു സ്ഥാപനങ്ങൾ എങ്ങനെ ഉപദ്രവിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പലരും എന്തുകൊണ്ട് എന്റെ സ്ഥാപനത്തിൽ വരുന്ന ഒരു സ്റ്റുഡന്റിന് ഞാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കി നല്ല എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ആ സമയം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരും അല്ലാതെ മറ്റുള്ളവരെ പർപ്പസ് ഫുള്ളി കരുവാറി തേക്കാനായിട്ട് ഇത്തരത്തില് ആൾക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിച്ച് കൊണ്ടുവരിക അല്ല വേണ്ടത് നിങ്ങളുടെ സർവീസ് നല്ലതാണെങ്കിൽ ായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ വരും ഞങ്ങൾ നല്ലത് കൊടുക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ ഞങ്ങൾ അന്വേഷിച്ചു വരുന്നത് അപ്പം ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കും അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ തുടങ്ങിയ സമയത്ത് നമുക്ക് കോൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് ആലപ്പുഴയിൽ സ്ഥാപനം തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സെ ഞങ്ങൾ എവിടെ സ്ഥാപനം തുടങ്ങണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ എവിടെ കൊണ്ടിട്ടാലും സ്റ്റുഡൻസ് ഞങ്ങൾ അന്വേഷിച്ചുവരുന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പം അത് ആലപ്പുഴ തുടങ്ങണോ എറണാകുളത്ത് തുടങ്ങണോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അപ്പൊ ആലപ്പുഴയിൽ ഈ ഒരു ഓഫ്ലൈൻ തുടങ്ങിയത് ആരോഗ്യം വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു നിരന്തരം ആ ഒരു ആഴ്ച ഒരു അഞ്ചാറ് പ്രാവശ്യം പല പല ഫേക്ക് നമ്പറുകളിൽ നിന്നും കോളായിരുന്നു എന്തിനും ഇവിടെ തുടങ്ങിയെന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ എന്റെ ചീത്ത വിളിക്കുകയും കാര്യങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അറിയാലോ കാരണം നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എവിഡൻസ് ഇല്ലാതെ ആയിരിക്കും അവർ ചെയ്യുന്നത് അപ്പം എന്തിനാണ് ഇത്രം മോശമായ രീതിയിൽ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ പേടിക്കുന്നതെന്നാണ് എൻ്റെ ക്വസ്റ്റൻ എന്തിനു നിങ്ങൾ ജുനൂസ് അക്കാഡമി ഭയക്കുന്നു നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അതായത് എന്റെ അടുത്ത് വരുന്ന ഓരോ സ്റ്റുഡൻ നല്ല ക്ലാസ്സുകൾ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അപ്പം ഒബിയസ്ലി ഒരു ബിസിനസ് ആണ് കോമ്പറ്റീഷൻ വേണം പക്ഷെ നിങ്ങളത് ബിസിനസ് മാത്രമായിട്ട് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻസ് ഹെൽത്ത് അല്ലാതെ ഇൻഡിവിജ്വൽസിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻ ആയി പോകുന്നു ഇപ്പൊ എനിക്ക് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുള്ള സ്ഥാപനങ്ങളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ഫോക്കസ് ചെയ്യുന്നത് ജിനു എന്ന് പറയുന്ന വ്യക്തിന് ജിനു സെക്കാട് വളരെ പേഴ്സണലായി ഒരു റിവഞ്ച് എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമുക്ക് ബിസിനസ്സിൽ കോമ്പറ്റീഷൻ ആകും പക്ഷെ അത് ഞാൻ പറഞ്ഞത് ഹെൽത്ത് കോമ്പറ്റീഷൻസ് പോണം ഹെൽത്ത് കോമ്പറ്റീഷൻ നിങ്ങൾ ഞങ്ങളോട്ട് കോമ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ നല്ല ഹൈ ക്വാളിറ്റി സർവീസ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ജുനൂസ് അക്കാദമിനെ കോമ്പിറ്റേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ് കൊണ്ടിട്ടിട്ടല്ല നിങ്ങൾ കോമ്പിറ്റേറ്റ് ചെയ്യേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കഴിക്കേണ്ട ഓരോ അരമണിയിലും നിങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദൈവം നമ്പറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വരേണ്ട അഡ്മിഷൻ ആണെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിരിക്കും ഇല്ല ജുനൂസ് അക്കാദമിയിൽ പഠിക്കണമെന്നാണ് അവരെ തലയെ വരച്ചിരിക്കാന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അതായിരിക്കും നടക്കുക എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന് ഞാൻ കാണുന്നത് കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഒരു ബിസിനസ് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എന്റെ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല മത്സരിക്കാനാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് മത്സരിക്കുന്നതിനോട് ഇപ്പൊ താല്പര്യമില്ല പക്ഷെ മത്സരിക്കാന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി മറ്റുള്ളവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും മത്സരിക്കുന്നതിനോട് താല്പര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജിനൂസ് അക്കാദമി എന്ന് പറയുന്നത് ഇപ്പോഴും ജിനൂസ് അക്കാദമി കുറിച്ച് അറിയാത്തവരാണെങ്കിലും അറിയാവുന്നവരാണെങ്കിലും ഫോൺ വിളിച്ചാൽ ക്ലാസ് ആദ്യം തന്നെ പറയാം നമുക്ക് അക്കാഡമി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഐ ടി ടീം തന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് സ്റ്റാഫുണ്ട് ഓഫ് ലൈനിൽ തന്നെ ഏകദേശം ഒരു പത്ത് അറുപത് സ്റ്റാഫുണ്ട് ഓൺലൈനിൽ ഞങ്ങൾക്ക് ഒരു പത്ത് നാനൂറ്റി അമ്പതോളം സ്റ്റാഫുണ്ട് അപ്പൊ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മത്സരിക്കാൻ നിൽക്കുന്നവർക്കായിരിക്കും നഷ്ടം വരാൻ പോകുന്നത് അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുന്ന നല്ലതായിരിക്കും എനിക്ക് വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ഒരു ഫീൽഡില് വർക്ക് ചെയ്ത് പോകുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ രണ്ടുപേര് നഴ്സുമാരാണ് അപ്പം ഒബിയസ്ലി ഞങ്ങൾക്ക് നേഴ്സുമാരുടെ ഒരു വിഷമം എന്താണ് ബുദ്ധിമുട്ട് എന്താണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങള് വളരെ സൗമ്യമായി ആരോടും ഒരു പ്രശ്നത്തിന് പോകാതെ ഈ ജിനൂസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം മാത്രം ഫോക്കസ് ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന അപ്പൊ ദയവ് ചെയ്ത് ഇത്തരത്തിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇട്ട് തകർക്കാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട അങ്ങനെ തകർന്നു പോകുന്നവരല്ല ഞങ്ങൾ പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ് ഇട്ടാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കും പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് വിശ്വസിക്കാനും പോകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ആലപ്പുഴയിലോട്ട് പോരും ഞങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം എന്ത് ബുദ്ധിമുട്ടാണ് ജുനൂസ് അക്കാഡമി നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ ഇത്തരത്തില് പൈസ കൊടുത്തുകൊണ്ട് ചീപ്പായിട്ടുള്ള പ്ലേക്ക് ഒരിക്കലും പോകരുത് ഒരു പഠിപ്പിക്കുന്ന സ്ഥാപനം നയിക്കുന്ന ആൾക്കാർക്ക് ചേർന്നിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ല ഇതൊന്നും തന്നെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു മാർഗദീപമായി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു വഴികാട്ടിയായി നിക്കേണ്ടത് ഒരു അധ്യാപകനാണ് ഒരു അധ്യാപികയാണ് അത് നിങ്ങൾ ചെയ്യാതെ ഇല്ലീഗലായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് നല്ലൊരു റോൾ മോഡൽ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് നമ്മളെ കണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസ് നമ്മളിൽ നിന്ന് എടുക്കുന്നുണ്ട് സോ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വേണം കുട്ടികളുടെ മുമ്പിൽ നിൽക്കാൻ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര നെഗറ്റീവായിട്ട് ഇത്ര നീചമായിട്ട് നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുന്നത് സി കഴിവുള്ളവന്റെ ലോകമാണിത് കഴിവുള്ളവൻ കയറി വരട്ടെ നാളെ എന്റെ സ്ഥാപനത്തിൽ ഒരാൾ പോയിട്ട് ഞാൻ സെൽഫായിട്ട് ഒരു അക്കാഡമി തുടങ്ങുക പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും ഇല്ല എന്തുകൊണ്ടാണെന്ന് അറിയാവോ അവന് കഴിവുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ അവൾക്ക് കഴിവുള്ളത് കൊണ്ടാണോ അവൾ സ്വന്തമായിട്ട് ഒരു അക്കാഡമി ഇട്ട് വേറെ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയി പോകുന്നത് അതിന് ഞാൻ വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ദൈവം അവർക്ക് അതൊരു തലേവരെ വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൽ നല്ല രീതിയിൽ കയറി വരും കഴിവുള്ളവൻ കേറി വരട്ടെ അതിനെന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത് എന്തിനാണ് നമ്മൾ അവരെ പർപ്പസ് പുള്ളി തേക്കാൻ പോകുന്നത് കഴിവുള്ളവന്റെ ലോകമാണ് കഴിവുള്ളവൻ മുന്നിലോട്ട് വരിക തന്നെ ചെയ്യും അത് കണ്ട് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല ഈ ഒരു ജിനൂസ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ട് വർഷം ആകാനായിട്ട് പോകുന്നേ ഉള്ളു ഈ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മൾ അഞ്ചു വർഷം ആറു വർഷം പത്ത് വർഷം പതിനഞ്ചു വർഷമൊക്കെ ആയിട്ട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ജുനൂസ് അക്കാദമി എന്നൊരു പേര് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സർവീസുകൾ തന്നെയാണ് അത്രയും ക്വാളിറ്റി സർവീസ് കൊടുത്തു തന്നെയാണ് ജുനൂസ് അക്കാഡമി എന്നുള്ള പേര് ഈ സൊസൈറ്റിയിലോട്ട് ഞാൻ കേറ്റി കൊണ്ടുവന്ന അതിന് പിന്നിൽ ഒരുപാട് ഞങ്ങളുടെ ഹാർഡ് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് ഉണ്ട് ഇവിടുന്ന് ഇറങ്ങി പോയി പഠിച്ചിറങ്ങിയിട്ടുള്ള ഓരോ സ്റ്റുഡൻസിന്റെ അനുഗ്രഹം ഉണ്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഓരോ കുട്ടികളും ജുനു മാം ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാറുണ്ട് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൂല്യം ഞാൻ അതിന് കൊടുക്കുന്നു ഒരുപാട് വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് ൊക്കെ തീർച്ചയായിട്ടും നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ്സിൽ എപ്പോഴും ഹെൽത്തി ആയിട്ട് മറ്റുള്ളവരായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഒരാൾ പർപ്പസ്ഫുള്ളി മറ്റൊരാളെ നമ്മുടെ ലൈഫിലായിക്കോട്ടെ നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ എന്തിലാണെങ്കിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ സൈഡിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുത് കാരണം നമ്മൾ അന്വേഷിച്ചു വരുന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പഠിക്കുന്നവരാണ് കുറെ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പൊ അവർക്കൊക്കെ നമ്മൾ നല്ലൊരു വഴികാട്ടി ആയിരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ് പഠിക്കാനായിട്ട് എന്നെ അന്വേഷിച്ചു വരുന്ന ഓരോ നേഴ്സുമാരെയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചാൽ മതി അല്ലാത്തവർ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ആരെയും പേഴ്സണലി വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനോ അല്ല എനിക്ക് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ സ്റ്റുഡൻസും അതുപോലെ തന്നെ മറ്റുള്ളവരും തന്നെ ഈ ഇത്തരത്തിൽ കമന്റ് ഇട്ടവരും ഞാനിത് അറിഞ്ഞിട്ടുണ്ട് എന്ന് അവരും അറിയണം അതിന് അവർക്കുള്ളൊരു മറുപടിയും കൂടിയാണ് ഞാനിത് ഇത്തരത്തിൽ ഇപ്പം ജിനുസ് അക്കാഡമിക്കെതിരെ ഇങ്ങനെ പ്രവർത്തിക്കാത്തവർക്ക് ഇത് കണ്ടിട്ട് യാതൊരു വിഷമം തോന്നേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് തിന്നവൻ മാത്രം വെള്ളം കുടിച്ചാൽ മതി തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും കാരണം ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് നമ്മൾ നന്മ വിതച്ചാൽ നമ്മൾ കൊയ്യുന്നത് നന്മയായിരിക്കും പക്ഷെ നീ തിന്മയാണ് വിതയ്ക്കുന്നതെങ്കിൽ നീ കൊയ്യുന്നത് തിന്മ മാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കണം